നടത്തുന്നത് മലക്കുകളൊന്നും അല്ല അമ്പിയാക്കളും അല്ല തെറ്റുപറ്റാൻ സാധ്യതയുള്ള മനുഷ്യന്മാർ നടത്തുന്ന സംഘടനയാണ് തെറ്റ് ചൂണ്ടിക്കാണിക്കട്ടെ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ് പക്ഷേ ഈ മുജാഹിദ് വാദം ഉറാനിന്റെ എതിരാകുന്നു സഹേപത്തിന്റെ ഏകോപിച്ച തീരുമാനങ്ങൾക്ക് എതിരാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെളിയിക്കാൻ ഒരൊറ്റ എതിരാളിക്കും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം അതേസമയത്ത് ഞങ്ങളാണ് എന്ന് പറയുന്ന ആളുകളോ അവർക്ക് ഈ പറഞ്ഞ ലക്ഷണമുണ്ടോ മലഹില്യവും ഞാനും എന്റെ സഹാബികളും നില കൊണ്ട മാർഗം എന്ന് പറഞ്ഞല്ലോ അത് ഇവർക്കുണ്ടോ ഇവരെ പ്രധാന ലക്ഷണം തന്നെ എന്താ മുജാഹിദ് പ്രസ്ഥാനവുമായിട്ട് തർക്കത്തിലുള്ള തൗഹീദിന്റെ വിഷയം മാത്രം എടുത്തു നോക്കുക അള്ളാഹു അല്ലാത്തവരെ നേരിട്ട് വിളിച്ച് അതാണല്ലോ ഇസ്തിഹാസ എന്ന് ഓമനെ പേരിട്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം ആ റസൂലോ അവിടുത്തെ സഹേപത്തോ കാണിച്ചു തന്നിട്ടുള്ളതാണോ സന്നിഗ്ധ ഘട്ടങ്ങളിലൊക്കെ അള്ളഹാനെ വിളിച്ചാൽ ഉത്തരം കിട്ടാൻ സാധ്യത കുറവും അള്ളാ ഔലിയാക്കന്മാരെ വിളിച്ചാൽ ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണെന്നുമാണ് അവരിപ്പോൾ സാധാരണക്കാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇ കെ സുനിയുടെ നേതാവ് അമ്പലക്കടവ് പൈസി അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഇസ്റ്റിഹാസയെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറഞ്ഞത് എന്നത് സമസ്ത കേരള ജമിയത്രമ പണ്ടുമുതൽ കെ പറഞ്ഞിട്ടുള്ളത് അത് ജായിസായ കാര്യമാകുന്നു അപ്പൊ ചോദ്യകർത്താവ് ചോദിച്ചു ജായിസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കാൻ അധികാരമുണ്ടെന്നാണല്ലോ ഉസ്താദെ ചെയ്യുകയും ചെയ്യാ ചെയ്യാതിരിക്കുകയും ചെയ്യാ ചെയ്താൽ പ്രത്യേകിച്ച് കൂടിയില്ല ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് പ്രത്യേക ദോഷമല്ല അപ്പം അദ്ദേഹം പറഞ്ഞു ആ അങ്ങനത്തെ വെറും ജായിസ് അല്ല ജായിസും ഫലപ്രദവും കൂടിയാണ് ഒരു പുതിയ ഹുക്കുമും കൂടി മൂപ്പരൈന് ആഡ് ചെയ്തു ഫലപ്രദം എന്നിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു കൊടുത്തു നമ്മൾക്കിപ്പോൾ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് ഒരു ലോക്കൽ കെ എസ് ആർ ടി സിയിൽ കയറാം കെ എസ് ആർ ടി സി ഇറങ്ങി അന്ന് മുതൽക്കുള്ളൊരു പാട്ട വണ്ടി അതിങ്ങനെ തട്ടി മുട്ടി ഒരു കണ്ടക്ടറിയും വെച്ച് വെല്ലടിച്ചാൽ നിന്ന് പിന്നെ അന്ന് സ്റ്റാർട്ടാക്കി അങ്ങനെ 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 കോഴിക്കോട്ട് കുറെ വൈകിയാലും എത്തും ചിലപ്പോൾ എത്തിയില്ല രാമനാട്ടിൽ അന്ന് ഇറക്കി വിട്ടു എന്നും വരാം അങ്ങനത്തെ ലോക്കൽ കെ എസ് ആർ ടി സിയിലും ഞമ്മക്ക് പോകാം അതേ സമയത്ത് നല്ല കണ്ടീഷനൊക്കെ ഉള്ള നല്ലൊരു ബെൻസ് കാറിലും പോകാം എന്നാൽ ഒന്ന് കുറേ ഏറെ ഫലപ്രദമാണ് രണ്ടും ആണെങ്കിലും ഒന്ന് വളരെ ഫലപ്രദമാണ് അപ്പൊ അള്ളാഹു അല്ലാത്തതിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ബെൻസ് കാറിൽ പോകുന്നത് പോലെ വളരെ ഫലപ്രദമാണ് അള്ളാഹനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ലോക്കൽ കെ എസ് ആർ ടി സി മാതിരിയാണ് എത്തിയാൽ എത്തി കിട്ടിയാൽ കിട്ടിന്നേ ഉള്ളൂ അപ്പൊ പിന്നെ ആളുകൾ അള്ളഹനെ വിളിച്ച് പ്രാർത്ഥിക്കുവോ പ്രാർത്ഥിക്കൂല ആളുകൾ അള്ളാഹുവിനെ കടുപ്പിക്കുന്നതിന് പകരം ആളുകളെ ദർഗകളിലേക്കും മക്കാമുകളിലേക്കും ഔളിയാക്കന്മാരെ കാലിൻ്റെയോട്ടിലേക്കും അതുപോലെ നാട്ടുകല്ലിലേക്കും അതുപോലെ മരത്തെ പൂജിക്കുന്നിടത്തൊക്കെ മുസ്ലിാക്കന്മാർ ജനങ്ങളെത്തിക്കാണ് ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലുള്ളത് അവിടെയാണ് അള്ളഹാനോട് പ്രാർത്ഥിച്ചാ കിട്ടിയാ കിട്ടി അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിക്കോളൊന്നുമില്ല സർക്കാർ ആഫീസിൽ അപേക്ഷ കൊടുത്ത മാതിരിയാണ് എന്നിടത്തേക്ക് ഇപ്പോൾ പറഞ്ഞെത്തി ഇത് അള്ളാഹുബിന്റെ റസൂലോ അവിടുത്തെ സഹാബത്തോ കാണിച്ചു തന്നിട്ടുള്ളൊരു മാതൃകയാണ് ഇങ്ങനെ പരിഹസിക്കുന്നത് അള്ളഹാനോടുള്ള പ്രാർത്ഥന ഇപ്രകാരം പരിഹസിക്കുന്നത് ക്കും നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം പക്ഷേ ഖുറാബ് ചോദിക്കുകയാണ് എപ്പൊ കിട്ടും അള്ളാഹന്റെ ഔലിയാക്കന്മാര് അപ്പൊ തന്നെ തരണം അള്ളാഹ് പറയുണ്ടോ ഇല്ലല്ലോ ചോദിച്ചോളീം ചോദിച്ചോളീം നമ്മൾക്ക് എത്ര കാലം ചോദിച്ചു എന്നിട്ട് കിട്ടിയോ കൊറേ ആള് ചോദ്യം തന്നെ നിർത്തി ഇസ്ലാമം തന്നെ പോയി എന്താ നിസ്കരിച്ചിട്ട് കാര്യം എന്താ തുയർന്നിട്ട് കാര്യം ദുയർക്ക് നാ വിളിക്കുക എന്നല്ലാതെ അള്ളാൻ്റെ കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് മതനിഷേധിയും ഭൗതികവാദിയും നിർമ്മതവാദിയും കമ്മ്യൂണിസ്റ്റുമൊക്കെ ആയി ആളും പോയി എന്തേ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉത്തരം കിട്ടിയില്ല കണ്ടോ എന്നാൽ വാസ്തവത്തിൽ അള്ളാഹു സുബാനോ താല പറയുന്നത് നിങ്ങൾ ദ്വയാ ചെയ്തോളൂ നിങ്ങളുടെ ഓരോ ദ്വയും ഓരോ ഇബാതത്താണ് അതിന് നിങ്ങൾക്ക് കൂലി തരും നിങ്ങൾക്കിനി കൂ ദ്വയാക്ക് ചോദിച്ച കാര്യത്തിന് ഉത്തരം കിട്ടിയില്ല എങ്കിൽ പോലും നാളെ പരലോകത്ത് നിങ്ങൾക്ക് പദവികൾ അതുകൊണ്ട് ഉയർത്തപ്പെടും നിങ്ങളുടെ മേൽ വിധിക്കപ്പെട്ട പല ആപത്തുകളും അത് മുഖേന തടയപ്പെടും എന്നൊക്കെ പ്രവാചകൻ സല്ല അലൈഹി സല്ലമ്മ പറഞ്ഞു പക്ഷെ ഔലിയാക്കന്മാർ കൊടുക്കുന്ന ഗ്യാരണ്ടി അവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഖുറാഫികളുടെ പരിഭവം എന്നെ ചെയ്യും ഞാൻ എന്നോവർ മാലക്കാരൻ കാളി മുഹമ്മദ് എന്ന കോഴിക്കോട്ടേറെ ശേഖ ജീലാനിയുടെ പേരിൽ വെച്ച് കാച്ചിയ ഹിമാലയൻ നുണയാണിത് അദ്ദേഹം പറഞ്ഞു അത്രേ ശേഖരി അബ്ദുൽ ഖാദർ ജീ അദ്ദേഹത്തിന്റെ കിതാബിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നെ വിളിച്ചോളീ വായ കൂടുന്നതിന് ഞാൻ നിങ്ങക്ക് ഉത്തരം തരാ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല എന്തുമാത്രല്ല നീന്ന് പറയുമ്പോഴേക്കും ഉത്തരം കിട്ടുമെന്നൊരു ഗ്യാരണ്ടി നോക്കണം നിങ്ങള് ഇവിടെ ഇരുന്നിട്ട് ഇറാക്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഷെയ്ഖ് ജീലാനി ഒരാള് വിളിച്ചാല് വിളിച്ച് തീരും മുമ്പ് ഉത്തരം കിട്ടുമെന്ന് ആളുകളെ പറഞ്ഞു പറ്റിക്കാണ് അതേ സമയത്ത് കുത്തുബിയത്തിലാണെങ്കിലോ ആയിരം പ്രാവശ്യം ആവശ്യമുള്ള കാര്യം മനസ്സിൽ ഉറപ്പിച്ച് നട്ടപ്പാതിരാക്ക് പന്ത്രണ്ടരക്കകത്ത് നിസ്കരിച്ചതിന് ശേഷം പ്രാർത്ഥിക്കണം എന്നാലേ ഉത്തരം കിട്ടും എന്നാണ് കുത്തുബിയത്തിൽ പറയുന്നത് അത് രണ്ടും തമ്മിൽ എന്ന് ആരോ ചോദിച്ചു അപ്പൊ പറഞ്ഞു അത് വൈരുദ്ധ്യല്ല രണ്ടും രണ്ട് സന്ദർഭമാണ് ഒന്ന് ഘട്ടത്തിൽ പെട്ടെന്ന് ഉത്തരം കിട്ടേണ്ട സമയത്ത് കുടുങ്ങിയ സമയത്ത് വിളിക്കുന്നതാണ് മറ്റത് നേർച്ചയാക്കി വിളിക്കണതാണ് അപ്പൊ രണ്ടു നേരത്തും ആരെ വിളിക്കാവൂ എപ്പോഴും വൈദീശനെ തന്നെ വിളിക്കാവൂ കുടുങ്ങിയ ഘട്ടത്തിലും കുടുങ്ങാത്ത ഘട്ടത്തിലും ഒക്കെ തന്നെ വിളിക്കേണ്ടത് അല്ലാതെ വിളിക്കേണ്ടതില്ല പറഞ്ഞുകൊണ്ട് ഇറങ്ങിയവനെ ിൻ പ്രയാസപ്പെടുത്തുന്ന ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളിൽ അകപ്പെട്ടവനെ നീ സഹായം തേടി വിളിച്ച് പ്രാർത്ഥിച്ചോ ആരാ വിളിക്കേണ്ടത് ഏർപ്പെടുത്തുന്നത് നല്ല താളമേളങ്ങളോട് കൂടി മ്യൂസിക്കിന്റെ അകമ്പടിയോട് കൂടി മുസ്ലിയാക്കന്മാരും പതിനഞ്ചു ഒച്ചുള്ള ജാതി മൈക്കിയും ആറായിരം എട്ടായിരം ഒമ്പതിനായിരം വാർസിന്റെ മൈക്ക കൊണ്ടുവന്നിട്ടാണ് പാടുന്നത് അല്ലേ അത് ആസ്വദിക്കാൻ വേണ്ടി ഒരുപാട് ആളുകള് സ സദസ് ഒന്നായിട്ട് തുള്ളുന്നു സ്റ്റേജിലുള്ളവൻ തുള്ളുന്നു അങ്ങനെയുള്ള വലിയ വലിയ തുള്ളൽ മാഹാമഹങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ബുറദ ആസ്വാദന സദസ് വാസ്തവത്തിന്റെ ഷിർക്കാസ്വാദന സദസ് കുഫ്രാസ്വാദന സദസ്സ് എന്ന് പറയുന്നതായിരിക്കും ശരി അള്ളാഹുന്റെ റസൂലിനെ നേരിട്ട് ബൂസീരി എന്ന് പറയുന്ന ഒരു ഖുറാഫി എഴുതി ഉണ്ടാക്കിയതാ അത് അതാ ഇപ്പൊ വലിയ നേർച്ചപ്പാട്ട് അത് എത്ര വട്ടം ചൊല്ലിയാൽ ഇന്ന കൂലി ഇന്ന ആപത്ത് നീങ്ങും എന്നൊക്കെ ജനങ്ങളെ പഠിപ്പിച്ചിരിക്കുകയാണ് അള്ളാൻ്റെ ഖുർആാനോ അള്ളാന്റെ റസൂലിന്റെ ഹദീസോ അല്ലെങ്കിൽ അതിൽ പറഞ്ഞ വേഗളോ ഒക്കെയാണ് എണ്ണം പറഞ്ഞ് ഇന്ന മുറാ അതിന് വേണ്ടി നമുക്ക് പറയാൻ പാടുള്ളൂ വേറെ ആരെങ്കിലും ഉണ്ടാക്കിയത് ഇത് ഇത്ര വട്ടം ചെല്ലുക ഇന്ന കൂലി കിട്ടും എന്ന് പറയാൻ അവർക്ക് ശരിയാത്തിൽ അങ്ങനെ പറയാൻ നല്ല അധികാരമുണ്ടോ പക്ഷെ അങ്ങനെയാണ് ഇപ്പൊ ജനങ്ങൾ ബുർദ്ധ ചൊല്ലുന്നതിന്റെ അതബുകൾ പറഞ്ഞിട്ടുണ്ട് ഒതുവെടുത്ത് ശബിരക്ക് നേരെ തിരിഞ്ഞ് ഹർഫുകളൊന്നും വിടാതെ അർത്ഥബോധത്തോടെ ചെല്ലിയാൽ കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് അവർ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ പറയുന്നത് കണ്ടോ അതിശേഷരായവരെ ബഹുമാനപ്പെട്ടവരെ എനിക്ക് അഭയം തേടിച്ചല്ല നിങ്ങളല്ലാതെ മറ്റാരുമില്ല ഹാദിസിൽ വ്യാപകമായ പടർന്നു പിടിച്ച ആപത്തുകൾ ഇറങ്ങുന്ന സമയത്ത് അപകട ഘട്ടങ്ങളിൽ എനിക്ക് അഭയം തേടി വരാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല നബിയേ എന്ന് വിളിച്ച് റസൂലുല്ല നേരിട്ട് വിളിക്കുകയാണ് അതുമാത്രല്ല നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരത്തിലുള്ള ഒരു മൗലിതുണ്ട് സുബഹാന മൗലിദ് എന്ന് പറയുന്ന മൗലിദ് ഈ സുബാന മൗലി റസൂലുദാന വിളിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട നബിയേ മുഹമ്മദേ എന്നോ

ാണ് പാപങ്ങൾ അതിയായി പൊറുക്കുന്നാശകരങ്ങളായി കുറ്റങ്ങളെ പൊറുക്കുന്നതും നിങ്ങളാണ് ദോഷങ്ങളെ മൂടി വെച്ച് മാപ്പാക്കുന്നതും നിങ്ങളാണ് നാളെ പരലോകത്താദം മുതൽ അവസാനം വരെയുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയ സദസ്സിൽ ആദ്യ അലഹി സ്വലാത്തുസ്സലാമിന്റെ മക്കള മക്കളായി വന്നിട്ടുള്ള ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടിയ സദസ്സിൽ ഒരാളും അറിയാതെ ആ അള്ളാഹു ആ മനുഷ്യനും മാത്രം എഴുതി വെച്ച മലക്കുകളും കൂടി അറിയാതെ അള്ളഹ മൂടി വെച്ച് മാപ്പാക്കുന്ന ഒരു മുസ്ലിമിൻ്റെ ന്യൂനത മറച്ചു വെച്ചാൽ നമ്മളെ ന്യൂനത അള്ളാഹ് മൂടി വെച്ച് മാപ്പാക്കും എന്നും ആ കഴിവ് പോലും ആർക്കും അവിടെ വകച്ച് കൊടുക്കുന്നത് മുഹമ്മദ് മുസ്തഫാ സല്ല അലിസലമക്ക് അങ്ങനെ അബദ്ധങ്ങളൊക്കെ ക്ഷമിക്കുന്നവരും കുറ്റങ്ങൾ മാപ്പാക്കുന്നതും നിങ്ങളാണ് ഇതൊരു സ്ഥലത്ത് ഞാൻ പറഞ്ഞപ്പോ കെ നേതാവ് പറഞ്ഞു മൗലവി കരിഞ്ചന്ത നടത്തി ഗഫാറുൽ എന്ന് പറഞ്ഞ തന്നെയാണ് അത് സുബാനല്ല ഇതേതാ സാധനം എന്തോ കുറച്ച് പയക്കുള്ള സാധന പാലക്കാട് ജില്ലയിലെ കിഴക്കൻ പ്രദേശങ്ങളിലെ പുതുനഗരം അതുപോലെ തന്നെ കൊല്ലങ്കോട് ആ ഭാഗങ്ങളിലും തമിഴ്നാട്ടിലൊക്കെ വളരെ പ്രിയപ്പെട്ട മൗലിതാണ് സുബാന മൗലി അതിലിങ്ങനെ തന്നെയാ ഉള്ളത് ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് അവിടെ വിതരണം ചെയ്തു മുസ്ലിയാർ തട്ടിപ്പ് നടത്തിയാണ്

ിയ മദ്രാസ് അവിടെ അച്ചടിച്ചിട്ടുള്ള മൗലൂദ അതിൽ അങ്ങനെ തന്നെ റസൂലുദാനെ വിളിച്ചിട്ട്